സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർച്ചയിലാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ഇതുവരെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്കുമായി നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 6 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഇതുവരെ സംസ്ഥാനത്ത് നടന്നത്. അവയിൽ 3 എണ്ണത്തിൽ RSS BJP പ്രവർത്തകരാണ് പ്രതികൾ, 2 എണ്ണത്തിൽ SDPA പ്രവർത്തകരും 1 എണ്ണത്തിൽ കോൺഗ്രസുകാരുമാണ് പ്രതികളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CPM പ്രവർത്തകൻ ഹരിദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാണ്. 4 പ്രതികളെ അറസ്റ്റ് ചെയ്തു. കണ്ണൂരിൽ വിവാഹ പാർട്ടിക്കിടെ ബോംബേറിൽ ഒരാൾ കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾ അറസ്റ്റിലായി എന്നും അദ്ദേഹം വിശദീകരിച്ചു. പോലീസ് ശേഖരിച്ച ഔദ്യോഗിക വിവരം SDPIക്ക് ചോർത്തി നൽകിയ സംഭവത്തിൽ പോലീസുകാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇടുക്കി കരിമണ്ണൂർ സ്റ്റേഷനിലെ അനസ് PK ആണ് പിരിച്ചുവിട്ടത്. ഇടുക്കി SP കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത്. പോലീസ് ശേഖരിച്ച RSS പ്രവർത്തകരുടെ വിവരമാണ് ചോർത്തി നൽകിയത്. ഇത് സംബന്ധിച്ച് നർക്കോട്ടിക്സ് സെൽ DYSP ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ആരോപണ വിധേയനായ അനസ്പികെതിരെ പിരിച്ചുവിടാനുള്ള കാരണം കാണിക്കൽ നോട്ടീസും കഴിഞ്ഞ മാസം നൽകിയിരുന്നു. ഇതിന് നൽകിയ മറുപടി തൃപ്തികരമല്ലെന്ന് കണ്ടാണ് പിരിച്ചുവിടൽ നടപടി എടുത്തിരിക്കുന്നത്. വായ്പാ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട വിജയമല്യ, നീരവ് മോദി, മെഹുൽ ചോക്സി എന്നിവർ 18,000 കോടി രൂപ ബാങ്കുകൾക്ക് തിരികെ നൽകിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് 22,586 കോടി രൂപ വായ്പ എടുത്താണ് ഇവർ രാജ്യം വിട്ടത്. ഇതിൽ 18,170 കോടി രൂപയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം സ്വത്തുക്കളിൽ നിന്ന് ED കണ്ടുകെട്ടിയത്. ഇതിൽ 9,371 കോടി രൂപയുടെ സ്വത്തുക്കൾ തട്ടിപ്പിനിരയായ ബാങ്കുകൾക്കും കേന്ദ്ര സർക്കാരിനും ED കൈമാറിയിരുന്നു. ബാങ്കുകൾക്ക് തട്ടിപ്പിലൂടെ നഷ്ടമായ തുകയുടെ 80.45% വരെ കണ്ടുകെട്ടിയ സ്വത്തിന്റെ മൂല്യം. തമിഴ്നാട്ടിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ കമലഹാസൻ നേതൃത്വം കൊടുക്കുന്ന മക്കൾ നീതി മയത്തിന് 1 സീറ്റ് പോലും നേടാനായില്ല. ഇതേ തുടർന്ന് സത്യസന്ധരായ ആളുകളെ പരാജയപ്പെടുത്തുന്നതിൽ വോട്ടർമാർക്ക് അഭിമാനിക്കാൻ കഴിയില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ കമലഹാസൻ പറഞ്ഞു. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് പറയുന്നത് ഒരു ഔപചാരികതയാണ്. അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ജോലി തുടരുമെന്നും കമലഹാസൻ കൂട്ടിച്ചേർത്തു. തമിഴ്നാട്ടിലെ തദ്ദേശ സ്വയംഭരണം തിരഞ്ഞെടുപ്പിൽ DMK സംഘം വൻ വിജയമാണ് നേടിയത്. യുക്രൈനിൽ പ്രവേശിച്ച റഷ്യൻ സേന ചെർണോബിൽ പിടിച്ചെടുത്തുകൊണ്ട് ആദ്യ ദിന യുദ്ധം അവസാനിപ്പിച്ചു. ഔദ്യോഗികമായി ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതിനിടെ യുക്രൈൻ കീഴടങ്ങുന്നതിനെ കുറിച്ച് ഉപാധികളോട് ചർച്ചയാകണമെന്ന് റഷ്യ അറിയിച്ചു. ആണവ നിലയത്തിന്റെ നിയന്ത്രണം റഷ്യ ഏറ്റെടുത്തു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെയാണ് പല വശങ്ങളിൽ നിന്നും റഷ്യൻ സേന യുക്രൈന്റെ അതിർത്തി ഭേദിച്ചത്. ഇതുവരെ 68 മരണമാണ് യുക്രൈൻ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുള്ളത്. റഷ്യയെ ചെറുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസി രാജ്യത്ത് പട്ടാള നിയമവും രാത്രികാല കർഫ്യൂവും പ്രഖ്യാപിച്ചു. യുക്രൈന്റെ സൈനിക സംവിധാനങ്ങൾക്കു നേരെ രാജ്യമാകെ അതിശക്തമായ ആക്രമണമാണ് നടക്കുന്നത്. യുക്രൈനിലെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഊർജിതമാക്കി വിദേശകാര്യ മന്ത്രാലയം. യുക്രൈനിലെ സ്ഥിതിഗതികൾക്കനുസരിച്ചാണ് ഒഴിപ്പിക്കൽ നടത്തുന്നത്. ഒഴിപ്പിക്കൽ ദൌത്യത്തിന്റെ ഭാഗമായി 3 വിമാനങ്ങളാണ് പ്രഖ്യാപിച്ചത്. 3-ാമത്തെ വിമാനം ശനിയാഴ്ചയാണ് എത്തുന്നത്. കീവിലെ ബോറിസ്പിൽ വിമാനത്താവളത്തിൽ നിന്നാണ് പുറപ്പെടുക. കൂടാതെ മറ്റു വിമാന കമ്പനികളോടും യുക്രൈനിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്താൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധം തുടരുന്ന യുക്രൈനിൽ ഇന്ത്യക്കാർക്ക് സുരക്ഷിത താവളമൊരുക്കി ഇന്ത്യൻ എംബസി. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ എംബസിയിൽ സഹായം അഭ്യർത്ഥിച്ച് രാവിലെ മുതൽ വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യൻ സംഘം എത്തി. ഇവരെ എല്ലാവരെയും എംബസിയിൽ താമസിപ്പിക്കാൻ സ്ഥലപരിമിതിയുണ്ടെന്ന് വ്യക്തമാക്കിയ അധികൃതർ സഹായം അഭ്യർത്ഥിച്ചു എത്തിയവരെ സമീപമുള്ള സുരക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചു. നിലവിൽ ഇന്ത്യക്കാർ ആരും എംബസിക്ക് മുന്നിൽ സഹായം അപേക്ഷിച്ച് നിൽക്കണമെന്നില്ലെന്ന് വ്യക്തമാക്കിയ എംബസി യുക്രൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവർക്കും ആവശ്യമായ സഹായം നൽകുമെന്ന് ട്വീറ്റ് ചെയ്തു. GOBP സംവിധാനം ചെയ്ത 2021 പുറത്തിറങ്ങിയ ചിത്രം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാനൊരുങ്ങുന്നു. ഹിന്ദിയിൽ ചിത്രം സംവിധാനം ചെയ്യുന്നത് ആരതി കാദവാണ്. ചിത്രം നിർമ്മിക്കുന്നത് വിക്കി ബാരിയും. ചിത്രത്തിൽ നിമിഷ സജയൻ ചെയ്ത കേന്ദ്ര കഥാപാത്രത്തെ ബോളിവുഡ് നടി സാനിയ മൽഹോത്രയാണ് ഹിന്ദിയിൽ ചെയ്യുക. ഈ കഥാപാത്രമായി അഭിനയിക്കാൻ അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് സാനിയ ഇൻസ്റ്റാഗ്രാമിൽ അറിയിച്ചു. മാത്രമല്ല ചിത്രത്തിന്റെ ഷൂട്ടിംഗിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും അറിയിച്ചു. ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. തമിഴ് പതിപ്പിൽ ഐശ്വര്യ രാജേഷാണ് നായിക. ഭീഷ്മ പർവത്തിന് ആവേശം കൂട്ടി ട്രെയിലർ പുറത്തിറങ്ങി. അമൽ നീരദ് വർഷങ്ങൾക്കു ശേഷം മമ്മൂട്ടിയുമായി ഒത്തുചേരുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. മാർച്ച് 3 ചിത്രം പുറത്തിറങ്ങുക. നെടുമുടി വേണു, KPC ലളിത, നദിയ മൊയ്തോ, മാള പാർവതി, ഷെയ്ൻ ടോം, ചാക്കു, ദിലീഷ് പോത്തൻ, അബു സലീം, ലെന്ന, ശ്രിന്ദ, ജിനു ജോസഫ്, ഫർഹാൻ ഫാസിൽ തുടങ്ങിയ വലിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരന്നിരിക്കുന്നത്.
ദുഷ്യൻ ശ്യാമാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ. ആനന്ദ് സി ചന്ദ്രനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. അമൽ നീരദും ദേവദത്ത് ഷാജിയും ചേർന്നാണ് ഭീഷ്മപർവത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 4 തോൽവി. ഹൈദരാബാദ് AFCയോട് 1-1 ഗോളിലാണ് പരാജയപ്പെട്ടത്. സൂപ്പർ താരം ബർത്തലോമിയോ ഓഗ്ബച്ചെ, ഷാവിയർ സിവൈറ എന്നിവരാണ് ഹൈദരാബാദിനായി സ്കോർ ചെയ്തത്. ജയത്തോടെ 18 കളികളിൽ നിന്ന് 35 പോയിന്റുമായി 1 സ്ഥാനം നിലനിർത്താനുമായി. സീസണിലെ 4 തോൽവി വഴങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് പട്ടികയിൽ 5 സ്ഥാനത്താണ്. 27 പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഇനിയുള്ള 3 മത്സരങ്ങളിലും ജയിച്ചാൽ മാത്രമേ ടീമിന് സെമി സാധ്യത സജീവമാക്കാൻ സാധിക്കൂ.